താല്പര്യമുണ്ടെങ്കിലും താല്പര്യമില്ലെങ്കിലും ഓരോ ക്രിസ്ത്യാനിയും മുസ്ലിമും പിന്നെ ഓരോ ഹിന്ദുവും അറിയേണ്ട ഒരു ചെറിയ കാര്യമാണ് ഞാൻ ഇതിൽ പറയുന്നത്. ഹിന്ദു ധർമ്മത്തിൽ ഈ പ്രപഞ്ച ചൈതന്യത്തിന് പ്രകൃതി ചൈതന്യത്തിന് ആധാരമായ ഒരു ഈശ്വര ചൈതന്യം, ഒരു ചൈതന്യം, ഒരു ചൈതന്യം, ഏകം സത്ത് വിപ്രാഹ ബഹുധാ വദന്തി, പരമമായ സത്ത് ഒന്ന് മാത്രമാണ്. അറിവുള്ളവർ പല രീതിയിൽ അതിനെ വിവരിക്കുന്നു, പല ഭാഷകളിൽ അതിനെ വിവരിക്കുന്നു. ഏക ഏവ ഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത, സർവചരാചരങ്ങളിൽ നിലനിൽക്കുന്ന ആ പരമമായ ആത്മചൈതന്യം ഒന്ന് മാത്രമാണ്. ഏക ഏവ ഹി, ഒന്ന് മാത്രമാണ് ആ ചൈതന്യം. ആ ചൈതന്യത്തിനോട്, ഈശ്വര ചൈതന്യത്തോട്, ദൈവത്തോട്, ഭഗവാനോട്, ഈ മൂന്ന് വാക്കുകൾക്ക് മൂന്ന് അർത്ഥങ്ങളാണ്. എന്നാലും നമ്മളുടെ സാധാരണക്കാരുടെ മനസ്സിൽ ഒരർത്ഥം ഈശ്വരൻ എന്ന, ഗോഡ് എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. ആ ഈശ്വരനോട്, പ്രപഞ്ച ചൈതന്യത്തോട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ബന്ധം നിലനിർത്തുക? യഥാർത്ഥത്തിൽ ഏത് വ്യക്തിക്കും അവനവൻ്റെ വീട്ടിലുള്ള, അവനവൻ്റെ വീട്ടിലുള്ളവരോടുള്ള ബന്ധം, അമ്മയോടുള്ള ബന്ധം, നമ്മുടെ മക്കളോടുള്ള ബന്ധം, ഭാര്യയോട്, ഭർത്താവിനോടുള്ള ബന്ധം, സുഹൃത്തുക്കളോടുള്ള ബന്ധം, നന്മ നിറഞ്ഞവരോട് ഉള്ള ബന്ധം, ശത്രുക്കളോടുള്ള ബന്ധം, സുഹൃത്തുക്കളോടുള്ള ബന്ധം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാവുന്നത്. അമ്മയോട്, അമ്മയ്ക്ക് മക്കളോട്, ഭർത്താവിന് ഭാര്യയോട്, ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഒരാൾക്ക് ശത്രുവിനോട്, ഒരാൾക്ക് നന്മ നിറഞ്ഞൊരു വ്യക്തിയോട്, ഒരാൾക്ക് സുഹൃത്തിനോട്, ഒരാൾക്ക് അയാളുടെ കീഴെ പ്രവർത്തിക്കുന്ന വ്യക്തിയോട്, ജോലിക്കാരനോട്, എന്ത് ബന്ധമാണോ ഉള്ളത്, 5+1 6 തരത്തിലുള്ള ബന്ധമാണുള്ളത്. അതിൽ 5+1 എന്ന് പറയാൻ കാരണം ലാസ്റ്റ് 1 നെഗറ്റീവ് ബന്ധമാണ്, ബാക്കി 5 പോസിറ്റീവാണ്. നമ്മുടെ മക്കളോടും മക്കളുടെ മക്കളോടും പറഞ്ഞു കൊടുക്കണം, ഈശ്വരനെ നിങ്ങൾക്ക്, ഈശ്വരനെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ കാണാം, ആ ഈശ്വരനെ മകനെ പോലെ കാണുന്നതാണ്. പ്രായമായവർക്ക് ഈശ്വരനോട് മകനെ പോലെ കാണാൻ സാധിക്കുമെങ്കിൽ അതിന് പറയുന്ന പേരാണ് വാത്സല്യഭാവഭക്തി. വാത്സല്യഭാവഭക്തി, ഈശ്വരനെ സുഹൃത്തായിട്ട്, ഫ്രണ്ടായിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സുഹൃത്ത് ഭാവഭക്തി, സഖ്യഭാവഭക്തി. ഈശ്വരനെ സുഹൃത്തായിട്ട് കാണുക, സഖ്യഭാവഭക്തി. വലിയ മനുഷ്യരോട് സാധാരണക്കാർക്ക് തോന്നുന്ന ഒരു ശാന്തമായ ഭാവം, ബഹുമാനം, ബഹുമാനം, അതാണ് ശാന്തഭാവഭക്തി. ഇപ്പൊ വാത്സല്യഭാവഭക്തി മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ളത്, സഖ്യഭാവഭക്തി സുഹൃത്തുക്കൾ തമ്മിലുള്ള ആ സ്നേഹം. വലിയവരോട് സാധാരണക്കാർക്ക് തോന്നുന്ന ഭക്തി ശാന്തഭാവഭക്തി. യജമാനന് ദാസനോട് തോന്നുന്നത് ദാസ്യഭാവഭക്തി. യജമാനന് ദാസനോട് തോന്നുന്നത്, ഹനുമാന് ശ്രീരാമന്, ഹനുമാന് ശ്രീരാമനോട് തോന്നിയത് ദാസ്യഭാവഭക്തി. ഞാൻ ദാസനാണ്, ശ്രീരാമൻ എൻ്റെ യജമാനനാണ്. അപ്പോൾ വാത്സല്യഭാവഭക്തി, സഖ്യഭാവഭക്തി, ശാന്തഭാവഭക്തി, ദാസ്യഭാവഭക്തി, മാധുര്യഭാവഭക്തി, കാമുകിക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് തോന്നുന്ന ഭക്തി, ഭർത്താവിന് ഭാര്യയോട് തോന്നുന്ന ഭക്തി, മാധുര്യഭാവഭക്തി. പിന്നെ ശത്രുഭാവഭക്തി, അത് നെഗറ്റീവാണ്. കംസന്റെ മനസ്സില്, രാവണന്റെ മനസ്സില്, ഹിരണ്യകശിപുവിന്റെ മനസ്സില് ആരാ എപ്പോഴും ഉണ്ടായിരുന്നേ?
കംസന്റെ മനസ്സിലെപ്പോഴും കൃഷ്ണനാണ് ഉണ്ടായിരുന്നത്, രാവണന്റെ മനസ്സിലെപ്പോഴും രാമനാണ് ഉണ്ടായിരുന്നത്, ഹിരണ്യകശിപുവിന്റെ മനസ്സിലെപ്പോഴും മഹാവിഷ്ണുവാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവര് എതിർപ്പ് പുച്ഛം അവഹേളനം എല്ലാം ഉണ്ടെങ്കിലും അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് 24 മണിക്കൂറും ഉറക്കത്തിലും അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈശ്വരനെ തന്നെയാണ്. മകരവിളക്കിന് മണ്ഡലകാലത്തേക്ക് നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ മകരവിളക്കിനെ കുറിച്ചൊക്കെ ബാക്കി ഭക്തന്മാർ ആലോചിക്കുന്നത് ശബരിമലയ്ക്ക് പോകാറാവുമ്പോൾ മണ്ഡലകാലാവുമ്പോഴാണ്. പക്ഷെ യുക്തിവാദികൾ 24 മണിക്കൂറും മകരവിളക്ക് തട്ടിപ്പാണ്, അതുപോലെ നമ്മുടെ പൊന്നമ്പലമേട്ടിലെ വിളക്ക് തട്ടിപ്പാണ്, എല്ലാം തട്ടിപ്പാണ് തട്ടിപ്പാണെന്ന് പറഞ്ഞു പറഞ്ഞ് പ്രചരിപ്പിച്ച് 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 ഇപ്പം ശബരിമലയിലേക്ക് പതിവായിട്ട് വരുന്നതിനേക്കാളും 10-15 ഇരട്ടി ആൾക്കാർ വരാൻ തുടങ്ങി. എന്താ കാരണം? ശത്രുഭാവ ഭക്തിയോടുകൂടി പ്രവർത്തിച്ചവർ ലോകം മുഴുവനും ഇതറിയിച്ചു. ശബരിമലയെ തകർക്കാൻ വേണ്ടി പിണറായി വിജയനും പിണറായി വിജയൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം അവർ പ്രവർത്തിച്ചു. ആ പോലീസുകാരും ആ പിണറായി വിജയനും ചെയ്തു കൂട്ടിയ തിന്മകളാണ് ശബരിമലയെ ഇപ്പോൾ ലോകം മുഴുവൻ അറിയപ്പെടുന്നതാക്കിയത്. ആ ശബരിമലയെ കത്തിച്ച് തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ച ക്രിസ്ത്യൻ കുടുംബം ശബരിമല കത്തി എന്ന വിഷയം വന്നപ്പോഴാണ് ശബരിമലയെക്കുറിച്ച് തന്നെ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ ശത്രുഭാവ ഭക്തിയിലൂടെയാണ് ലോകം ഈശ്വര ചൈതന്യത്തെ അറിയുന്നത്. രാവണനില്ലായിരുന്നെങ്കിൽ രാമനില്ല, കംസനില്ലായിരുന്നെങ്കിൽ കൃഷ്ണനില്ല, ഹിരണ്യകശിപു ഇല്ലായിരുന്നെങ്കിൽ നരസിംഹമൂർത്തി ഇല്ല. ഇപ്പൊ ശത്രുഭാവ ഭക്തി വളരെ പെർഫെക്റ്റ് ആണെന്ന് ഭാഗവതം പറയുന്നു. നമ്മളെപ്പോഴും നല്ല ഭക്തിയാണ് നല്ലതെന്ന് വിചാരിക്കുന്നു. വാത്സല്യഭാവ ഭക്തി, ശാന്തഭാവ ഭക്തി, സഖ്യഭാവ ഭക്തി, മാധുര്യഭാവ ഭക്തി, ദാസ്യഭാവ ഭക്തി, അവസാനത്തേത് +1 ശത്രുഭാവ ഭക്തി. ഇങ്ങനെയാണ് ഹിന്ദു ധർമ്മത്തിൽ ഈശ്വരനോടുള്ള നമ്മളുടെ പ്രതിബദ്ധത, നമ്മുടെ ബന്ധം. ബന്ധനല്ല, ഈശ്വരനെ നമ്മൾ എങ്ങനെ കാണുന്നു. ഇനി ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. ത്യാഗരാജ ഭാഗവതര്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിരുന്നു, അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലത്ത് പോയിരുന്നു. ത്യാഗരാജ ഭാഗവതര് ശ്രീരാമനെ കണ്ടത് മകനെ പോലെയാണ്, മീരാബായി ശ്രീകൃഷ്ണനെ കണ്ടത് കാമുകനെ പോലെയാണ്. അതുപോലെ തന്നെ അർജുനനും വിഭീഷണനുമൊക്കെ കൃഷ്ണനെയും പിന്നീട് ശ്രീരാമനെയൊക്കെ കണ്ടത് സുഹൃത്തിനെ പോലെയാണ്, സഖ്യം. ഭീഷ്മരും ദ്രോണരുമൊക്കെ കൃഷ്ണനെ കണ്ടത് മഹാനുഭാവ അങ്ങയുടെ മുമ്പിൽ പ്രണാമം, ശാന്തഭാവ ഭക്തിയാണ്. ഇങ്ങനെ നമ്മളുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഇത്തരത്തിലുള്ള ഭാവഭക്തികളെ കുറിച്ചിട്ട് ഇത് നമ്മളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈശ്വരനെ ഒരിക്കലും ജഡ്ജിയായിട്ടോ പോലീസുകാരനായിട്ടോ കുറ്റവാളികളെ പാപികളെ ശിക്ഷിക്കാനുള്ള ഒരു അധികാരിയായിട്ടോ ഹിന്ദു ധർമ്മത്തിൽ വിവരിക്കരുത്, പറഞ്ഞു കൊടുക്കരുത്. ഈശ്വരൻ ശിക്ഷിക്കുന്ന പ്രശ്നമേ ഇല്ല. ഈശ്വരൻ ഇഷ്ടമുള്ളവരെ ഇഷ്ടമില്ലാത്തവര് ന പ്രഹൃഷ്യേ പ്രിയം പ്രാപ്യ നോദ്വിജയേ പ്രാപ്യ ചാപ്രിയം. ഈശ്വരനെ സ്തുതിച്ച് 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 കൊണ്ടുവന്നാൽ ഈശ്വരന് ഇഷ്ടം വരും, ഈശ്വരനെ പുച്ഛിച്ചാൽ അവഹേളിച്ചാൽ ഈശ്വരന് ദേഷ്യം വരും, സ്തുതിച്ചാൽ ഈശ്വരൻ പ്രസാദിക്കും, ഈശ്വരനെ അവഹേളിച്ചാൽ ഈശ്വരൻ ശപിക്കും ശിക്ഷിക്കും. ഇങ്ങനെയുള്ള കഥകൾ പോലും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കരുത്. അങ്ങനെ ഇല്ല. ന പ്രകൃഷ്യേ പ്രിയം പ്രാപ്യ നോദ്വിജയ പ്രാപ്യ ചാപ്രിയം. അർത്ഥം മനസ്സിലായാലും ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നതാണ്, സ്തുതിച്ചു വിവരിച്ചു വർണ്ണിച്ചു എന്നുള്ളത് കൊണ്ട് ന പ്രകൃഷ്യ ഒരു സന്തോഷവും ഈശ്വര ചൈതന്യത്തിനില്ല. നോദ്വിജയ പ്രാപ്യ ചാപ്രിയം, അവഹേളിച്ചു അപകീർത്തിപ്പെടുത്തി കുറ്റപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് ഈശ്വര ചൈതന്യത്തിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത്, നമ്മളുടെ വിവിധ വൈവിധ്യമാർന്ന ഭാവഭക്തികൾ, അത് ലോകത്തിലെ 9 മതങ്ങളിൽ 8 മതങ്ങളിലും ഇല്ല. ബുദ്ധമതത്തിൽ കുറേയൊക്കെ ഉണ്ട് കേട്ടോ. ചൈനയിലൂടെ യാത്ര ചെയ്തപ്പോൾ അനവധി ബുദ്ധക്ഷേത്രങ്ങളിൽ ഏറ്റവും അധികം ചൈനീസ് യുവാക്കളും യുവതികളും ആരാധിക്കുന്നത് മദർ ബുദ്ധ, ബുദ്ധൻ. ബുദ്ധൻ ഒരു ആണാണ്, പക്ഷെ സാരി ഉടുത്ത, ഭാരതീയമായ സാരി ഉടുത്ത ബുദ്ധൻ്റെ വിഗ്രഹം ചൈനയിൽ നിറഞ്ഞു നിൽക്കുന്നു, മദർ ബുദ്ധ. ആ മദർ ബുദ്ധയുടെ മുമ്പിൽ വന്നിരുന്ന് കരഞ്ഞാണ് യുവാക്കളും യുവതികളും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നേരിട്ട് 5-6 ബുദ്ധക്ഷേത്രത്തിൽ വെച്ച് കാണാൻ സാധിച്ചത്.
അഞ്ചാറുപത് നക്ഷത്രങ്ങളിൽ പോയി. അപ്പം നമ്മൾ ഓർമ്മിക്കാനുള്ളത് 5+1 6 ഭാവഭക്തികളാണ് നമുക്ക് ഈശ്വരനോടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും പറഞ്ഞു കൊടുക്കണം. ഹിന്ദു ധർമ്മത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. വളരെയേറെ പ്രയോജനപ്പെടും ഇതെല്ലാം. കാരണം നമ്മളുടെ പൂർവികർക്ക് ഒരു സ്ഥലത്തും തെറ്റുപറ്റിയിട്ടില്ല. തെറ്റുപറ്റിയിരിക്കുന്ന മുഴുവനും നമുക്കാണ്. ഗീബൽസിൻ്റെ തിയറി മാതിരി പച്ച നുണകളും ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും തകർക്കാനും തളർത്താനും വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കൾ കഴിഞ്ഞ 100 വർഷം പ്രവർത്തിച്ചു. പിന്നെ മതക്കച്ചവടക്കാരായ ക്രിസ്ത്യാനികളും പ്രവർത്തിച്ചു, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും. ജിഹാദികളും തീവ്രവാദികളുമായിട്ടുള്ളവരും ഇതേ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ധർമ്മത്തെ ഏറ്റവും അധികം തകർത്തത്, ചിന്താപരമായി തകർത്തത് കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കളാണ്. കർമ്മപരമായി തകർത്തത് ക്രിസ്ത്യാനികളാണ്. പിന്നെ പ്രതിരോധത്തിന് നിൽക്കേണ്ടി വന്ന ജനസംഖ്യയിലെ ജനങ്ങളെ കൊന്നു കൊലവിളിച്ചത് മുസ്ലിങ്ങളാണ്. ഇതെല്ലാം നമ്മളുടെ ധർമ്മത്തെക്കുറിച്ചുള്ള നമ്മുടെ അടിസ്ഥാനപരമായ അറിവ് പോലും ഇല്ലാതെയാക്കി നമുക്ക്. ഇനി അറിവില്ലാതെയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. നമുക്കത് തിരുത്തുക. എന്തൊക്കെ ചെയ്തില്ലയോ, ചെയ്യാത്തതൊക്കെ ഇപ്പൊ ചെയ്യുക, കുറവുള്ളത് പരിഹരിക്കുക, കൂടുള്ളത് പ്രചരിപ്പിക്കുക. ശരിക്കും വളരെ ഗംഭീരമായിട്ടല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ മാളികപ്പുറം എന്ന സിനിമയെക്കുറിച്ച് ഇന്ന് ഹിന്ദുക്കൾ എന്ത് ഗംഭീരമായിട്ടാണ് പ്രതികരിക്കുന്നത്. പത്താൻ എന്ന സിനിമയിലെ കാവ്യ വസ്ത്രം ഉടുത്തുകൊണ്ട് കാവ്യയെ അവഹേളിക്കുന്ന പാട്ടുകളൊക്കെ മാറ്റാനായിട്ട് ഓർഡർ വന്നു. ഉറപ്പാണ് പുഴ മുതൽ പുഴ വരെ എന്നുള്ള സിനിമ കേരളത്തെ പിടിച്ചു കുലുക്കും, ലോകത്തെ പിടിച്ചു കുലുക്കി കാശ്മീരി ഫയൽസ്. അതുമാത്രമല്ല, ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളാണെന്ന് കരിം പച്ചയ്ക്ക് പറയാനും പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ഇന്ന് ഹിന്ദുക്കൾക്ക് ചങ്കൂറ്റമുണ്ട്. ആ ലെവലിലേക്ക് എത്തിച്ചതൊക്കെ ഈ നെഗറ്റീവുകളാണ്, പോസിറ്റീവുകളല്ല നമുക്ക് സഹായിച്ചത്. ക്രിസ്ത്യാനികൾ ചെയ്യുന്നതും മുസ്ലിങ്ങൾ ചെയ്യുന്നതും കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കൾ ചെയ്യുന്നതും തന്നെയാണ് നമുക്ക് പ്രയോജനം വന്നത്. സടകുടഞ്ഞെഴുന്നേറ്റ് ചങ്കൂറ്റത്തോടുകൂടി ഈ നാടിനെ മുടിപ്പിച്ച നാടിനെ മുടിപ്പിച്ച പ്രതിരോധ മന്ത്രിയായ AK ആന്റണി പറഞ്ഞ മാതിരി ചന്ദനം തൊടുന്നവരെയും അമ്പലത്തിൽ പോകുന്നവരെയും നമ്മുടെ കൂട്ടത്തിൽ ചേർക്കണം. ഏതായാലും ചന്ദനം തൊട്ടും ഭസ്മം തൊട്ടും കുറി തൊട്ടും പൂണൂലിട്ടുമൊക്കെ നടക്കുന്ന ഒരു ജോഡോ യാത്രക്കാരനുണ്ട്. അങ്ങനെ അവർക്കൊക്കെ ആവേശം നൽകുന്ന, തിരിച്ച് മറച്ചു ആവേശം കൊടുക്കുന്ന പാർട്ടി. എല്ലാവർക്കും ഇത് പറയേണ്ടി വന്നത് ഈ തിന്മകളൊക്കെ ഉണ്ടായപ്പോൾ ഹിന്ദുക്കൾ പ്രതികരിച്ചത് കൊണ്ടാണ്. ഇപ്പോൾ ഒന്നുകൂടി കാണാം, ഹിന്ദു പേരിൽ തീവ്രവാദം പ്രചരിപ്പിക്കുക. നിങ്ങൾക്കറിയോ, ഒരു കളക്ടർ ഉണ്ടായിരുന്നു, സിറാജ് എന്നാണ് അയാളുടെ പേര്. മുസ്ലിമാണ്, കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ ആളാണ്. പക്ഷേ അയാളെ പത്രമാധ്യമങ്ങളും ജനം TV ജന്മഭൂമിയും ഉൾപ്പെടെ സൂരജ് എന്നാണ് പറയുക. അയാളുടെ പേര് സൂരജ് എന്നല്ല. ഓർമ്മിക്കുക, ക്രിപ്റ്റോ ക്രിസ്ത്യാനികളുടെ എല്ലാവരുടെയും മിക്കവാറും പേരുകൾ ഹിന്ദു പേരുകളാണ്. ഹിന്ദു പേരുകൾ വെച്ച് ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുക, ഭാരതത്തെ അവഹേളിക്കുക, ഭാരതീയ പൈതൃകത്തെ അവഹേളിക്കുക. അപ്പൊ കേൾക്കുന്നവർ കാണുന്നവരൊക്കെ വിചാരിക്കും ഹിന്ദുക്കൾ തന്നെ ചെയ്യുന്നത് കണ്ടില്ലേ ഇതെന്ന്. അല്ലാതെ ക്രിസ്ത്യാനികളാണ്. YSR റെഡ്ഡിയുടെ പേര് യേശു സാമുവൽ രാജശേഖർ റെഡ്ഡി, വിവേകാനന്ദ റെഡ്ഡി, രാമകൃഷ്ണ റെഡ്ഡി, ഇപ്പൊ ജഗൻമോഹൻ റെഡ്ഡിയൊക്കെ എല്ലാം റെഡ്ഡിയാണ്. നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്ത്യാനിയുണ്ട്. തിരുവല്ലയിലെ ആശുപത്രിയിലെ ബ്ലോക്കിന്റെ പേര് തന്നെ നമ്പൂതിരിപ്പാട് ബ്ലോക്ക് എന്നാണ്. ഓർമ്മിക്കുക, ഹിന്ദുവിൻ്റെ പേര് വെച്ച് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈ നാടിനെയും പൈതൃകത്തെയും അവഹേളിക്കുമ്പോൾ ഹിന്ദുക്കളെ അടിച്ചമർത്താൻ അത് ഉപയോഗിക്കാം. പക്ഷെ ആ പേരിൻ്റെ ഉടമസ്ഥൻ ക്രിസ്ത്യാനി അല്ലെങ്കിൽ മുസ്ലിമാണ്. ആ മുസ്ലിങ്ങൾ ഹിന്ദു പേര് വെച്ച് പറയുമ്പോൾ ഹിന്ദുക്കൾ പെട്ടെന്ന് ധരിക്കും ഹിന്ദുക്കൾ തന്നെ ഇങ്ങനെയാണ് ഹിന്ദുക്കളെ അവഹേളിക്കുന്നതെന്ന്. പലരും ഹിന്ദുക്കളെ ജന്തുക്കളെന്ന് വിളിക്കാൻ കാരണം ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദു പേര് വെച്ച് ഈ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്നതാണ്. ഇന്നലെ ഒരാളെ പിടിച്ചിട്ടുണ്ട്, കൂട്ടും തീവ്രവാദി. അയാളെ ഹിന്ദു പേര് വെച്ചിട്ടാണ് വലസിക്കൊണ്ടിരുന്നത്. ഓർമ്മിക്കുക,
നമ്മളുടെ ഭക്തിയെക്കുറിച്ച് മാത്രമല്ല ഹിന്ദു ധർമ്മത്തിൽ നടക്കുന്ന പലതും ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്നത് പലതും ഹിന്ദു പേര് വെച്ച് നടത്തുന്നത് പലതും ഈ പല പല നല്ലെണ്ണകളും ഒന്നും ഹിന്ദുക്കളുടെയല്ല പല പല എണ്ണകളും ചന്ദനത്തിരിയും കർപ്പൂരവും എല്ലാം ഹിന്ദുക്കളുടേതല്ല ഹിന്ദുക്കളാണത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന പേരുകൾ കൊടുത്ത് കച്ചവടം നടത്തുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാം ഒറിജിനൽ ലഭ്യമാണ് ഒന്ന് അന്വേഷിച്ച് പിന്നെ അത് വാങ്ങിക്കാൻ അത് തന്നെ വാങ്ങിക്കാൻ നിർബന്ധിക്കാം ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര വർഗീയതയാണ് നിരന്തരം ഇത് രാപ്പകൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർഗീയതയേയല്ല അതാണ് ഇവിടുത്തെ പ്രത്യേകത ഭയങ്കര അത്ഭുതമാണല്ലേ ജില്ലാ കളക്ടർ കുട്ടിയെയും ഒക്കത്ത് വെച്ചുകൊണ്ട് ശബരിമല അയ്യപ്പൻ്റെ പാട്ട കീർത്തനങ്ങൾ പാടിയത് വർഗീയത ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും മാത്രം വിളിച്ച് ക്രിസ്തുമസ് ആഘോഷിച്ചതും റംസാൻ്റെ വ്രതശുദ്ധി വരുത്തുന്നതുമെല്ലാം വർഗീയതയല്ല അവർക്ക് വേണ്ടി മാത്രം IAS കോച്ചിങ് കൊടുക്കുന്നത് വർഗീയതയല്ല അവർക്ക് വേണ്ടി മാത്രം സ്കോളർഷിപ്പ് കൊടുക്കുന്നത് വർഗീയതയല്ല മുസ്ലിങ്ങൾക്ക് വേണ്ടി മുല്ലയ്ക്കും മുക്രിക്കും ഹിന്ദുവിൻ്റെ പൈസ ഉപയോഗിച്ച് കൊടുക്കുന്നത് ഒരു പ്രശ്നമില്ല ഈ ക്രിസ്തുമസും അതുപോലെ തന്നെ പലതും ഗവൺമെൻറ് ചെലവിൽ ആഘോഷിക്കുന്നത് വർഗീയതയല്ല ഹിന്ദുവിൻ്റെ ഓണമോ വിഷുവോ വിജയദശമിയോ ആഘോഷിക്കുകയോ ആഘോഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ വർഗീയതയാണ് ഈ കള്ളന്മാരെയും കൊള്ളക്കാരെയുമായിട്ടുള്ള അച്ഛന്മാരെയും ഹിന്ദുക്കളെ ഒന്ന് രണ്ട് ഹിന്ദുക്കളെയും ഒന്ന് രണ്ട് സന്യാസിമാരെയും വിളിച്ച് ക്രിസ്തുമസ് നടത്തിയപ്പോൾ ഗവൺമെൻറ് ചെലവിലാണ് അത് നടത്തിയത് അത് ഈ കള്ളന്മാരും തനി ഫ്രോഡുകളുമായിട്ടുള്ള പള്ളിത്തന്തമാരെയും ബാക്കിയുള്ളവരെയും അത് പറഞ്ഞാൽ ഭയങ്കര വർഗീയത അത് മുഖ്യമന്ത്രി നേരിട്ട് ചെയ്താൽ അത് മതേതരത്വം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഹിന്ദുക്കൾ അറിയണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള സൈബർ ഗുണ്ടകളും SFI-ക്കാരും DYFI-ക്കാരും അറിയണം നിങ്ങളുടെ ചെലവിൽ നിങ്ങളെ കഴുതകളാക്കി നിങ്ങളെ ഒട്ടകങ്ങളാക്കി നിങ്ങളെ കഴുതപ്പുലികളാക്കിയിട്ട് ഹിന്ദു പേര് വെച്ചുകൊണ്ട് ഹിന്ദു ധർമ്മത്തെയും സംസ്കാരത്തെയും ശബരിമലയെയും പൈതൃകത്തെയും തകർത്ത് തരിപ്പണമാക്കി ഹിന്ദുക്കളെ മൂന്നാം ഗ്രേഡ് പൗരന്മാരാക്കുന്ന നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും അതിനേക്കാൾ നീചവും നിന്ദ്യവുമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇന്ന് കേരളത്തെ ഭരിക്കുന്ന പിണറായി വിജയൻ ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ നേതാവ് ഫോളോ ചെയ്യുന്നത് എന്നറിയണം ഇത് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഭക്തിയെക്കുറിച്ച് പഠിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളും അറിയാനും വേണ്ടിയിട്ട് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രണാമം.